പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. കർണാടകയിലെ ചിക്കബല്ലാപ്പൂരിൽ ആരാധനാലയത്തിന് നേരെ ആക്രമണം. സെന്റ് ആന്റണീസ് പള്ളിമുറ്റത്തെ കൂടാരത്തിന് നേരെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. കൂടാരത്തിന്റെ ചില്ലുകൾ തകർന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കർ ചേരുകയാണ്. മനു ശങ്കർ, ഇതിനോടകുന്ന നേരെ അരക്ഷിതാവസ്ഥയെപ്പറ്റി ബംഗളൂരു ആർച്ച് ബിഷപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. മതപരിവർത്തന നിരോധന നിയമവുമായി കർണാടക സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടു വരുന്ന വിവാദങ്ങൾ, വിയോജിപ്പുകൾ, അതിനിടയിലാണ് ഈ അരക്ഷിതാവസ്ഥ കൂട്ടിക്കൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങളും. എന്താണ് ഈ ഒരു ക്രൈമിൻ്റെ വിശദാംശങ്ങൾ? അനൂപ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് ഈ പുതിയ ബില്ല് വഴിവെക്കുമെന്ന് ബംഗളൂരു ആർച്ച് ബിഷപ്പ് തന്നെ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചിക്കബല്ലാപ്പൂരിൽ ഈ ഒരു സെന്റ് ആന്റണീസ് കൂടാരത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരിൽ നിന്ന് 65 കിലോമീറ്റർ അകലെയുള്ള 160 വർഷത്തിലേറെ പഴക്കമുള്ള സെന്റ് ജോസഫ് പള്ളിമുറ്റത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ സെന്റ് ജോസഫ് പള്ളിമുറ്റത്തുള്ള സെന്റ് ആന്റണീസ് കൂടാരത്തിന്റെ ചില്ലുകൾ തകർന്ന നിലയിൽ കാണപ്പെടുകയായിരുന്നു. രാവിലെ 5:30 ചില്ലുകൾ തകരുന്ന ഒച്ച കേട്ട് പള്ളി വികാരിയാണ് പുറത്തേക്ക് എത്തി നോക്കിയത്. ഇതിനിടയിലാണ് ഈ കൂടാരത്തിലെ ചില്ലുകൾ തകർന്നു കിടക്കുന്നതായി കണ്ടത്. തുടർന്ന് ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധനകൾ മറ്റും നടത്തി. ആരാണ് ഈ ഒരു അക്രമം നടത്തിയത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം പോലീസിന് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും കർണാടക നിയമസഭയിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വലിയ ബഹളങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഇപ്പോൾ സഭയ്ക്കകത്തുകൂടി കടന്നിരിക്കുകയാണ്. ഇതിനിടയിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്താനുള്ള ഗൂഢ ലക്ഷ്യമാണ് ഈ മതപരിവർത്തന നിരോധന ബില്ലിന് പിന്നിലെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. ഇത്തരം ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ഈ നിയമം ഉടനടി നടപ്പാക്കും എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഇതുമായുള്ള നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അനു മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.